എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വീഡിയോ കൂടി കാണുന്നതാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വ്യത്യസ്തമായുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും നമ്മൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തുടർന്നും അതേപോലെ തന്നെ നൽകുക. നമുക്ക് മോരുകറി വെക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ മോരുകറി വെക്കുന്നത്. നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ഇതിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ്. അപ്പൊ അതിലെന്തൊക്കെയാണ് ചേരുവ ചേർക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഉടനെ കാണാം. ഓക്കെ, രണ്ടായിട്ട് കീറിയാണ് ഇട്ടിരിക്കുന്നത്. ഈ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വെള്ളരിക്കയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിൽ ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വെന്ത് വരുന്നവരെ നമുക്കിത് മൂടി വെക്കാം. നമ്മൾ തിരുമ്മി എടുത്തിരിക്കുന്ന തേങ്ങ നമ്മൾ നേരെ ജാറിലോട്ട് ഇട്ട് ഇത് നല്ലപോലെ നരച്ചെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മഞ്ഞപ്പൊടിയും പെരിഞ്ചീരകവും ഒരു അഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി ഒരല്പം മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി ഒരു സ്പൂണിൻ്റെ കാൽ ഭാഗം മതി കേട്ടോ. തേങ്ങ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. അത് മിക്സിയിലിട്ട് എന്നിട്ട് തൈര് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ തേങ്ങ ഇത് നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് ചെറിയ അരക്കുന്ന മിക്സിയിലാണ് ഇട്ടിരിക്കുന്നത്. അതിലിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇത് ഇങ്ങനെ നല്ലതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. അപ്പോൾ ഇനി തൈരും നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന എന്തായാലും നോക്കാം. വെള്ളരിക്ക എല്ലാം വെന്ത് വരുന്നുണ്ട്. ഇത് വെള്ളം ഒന്ന് ചെറുതായിട്ട് പറ്റണം. പറ്റിന് ശേഷം വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് മോരുകറി ഒരുപാട് വെള്ളമായി പോകും. നല്ലപോലെ ഒന്ന് പറ്റി വരണം. നമുക്കിനി ഇത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. കലക്കാൻ പാടില്ല. നമുക്ക് ഇതിലോട്ട് കടു വറുത്തിടാം. എണ്ണ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു 10-12 ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കണം. നമുക്ക് കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലോട്ടൊരു 4 വട്ടം ഉണ്ട്. അങ്ങനെ നമ്മുടെ മോരുകറി റെഡിയായിട്ടുണ്ട്. ചെല്ലിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല കട്ടിയായിട്ട് നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 3-4 ദിവസത്തേക്ക് ഇത് കിടകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാം. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ മോരുകറി എല്ലാം റെഡിയായിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല വെള്ളരിക്കയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. നമുക്കിനി അമിതയോടെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അമിത കുഴിക്കട്ടെ. ചിക്കൻ
ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ട്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായി. തീർച്ചയായും നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയക്കുമ്പോഴാണ് നമുക്ക് ഇനിയും വീഡിയോ ഇടാനായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾക്കാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു മോരുകറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. എല്ലാവരും ബൈ ബൈ, ടേക്ക് കെയർ.